കുവൈറ്റിൽ മാർച്ച് ഒന്നിന് ശേഷം കാലാവധി കഴിഞ്ഞ എല്ലാവിധ വിസകൾക്കും മെയ് മുപ്പത്തൊന്ന് വരെ സാധുത നൽകി ആഭ്യന്തര മന്ത്രാലയം മലയാളികളടക്കം ആയിരക്കണക്കിന് പേർക്ക് ഏറെ ആശ്വാസകരമാണ് പുതിയ തീരുമാനം കുവൈറ്റിൽ പൊതു അവധി വിമാനയാത്രാവിലക്ക് നിലനിൽക്കുന്നതിനാലും വിസാ കാലാവധി അവസാനിച്ചവരും പുതിയ വിസയിലും സന്ദർശക വിസയിലുമായി രാജ്യത്തെത്തി പ്രതിസന്ധിയിലായവർ നിരവധിയാണ് പുതിയ തീരുമാനപ്രകാരം മാർച്ച് ശേഷം കാലാവധി അവസാനിച്ച എല്ലാവിധ വിസയിൽ കഴിയുന്നവർക്കും മെയ് വരെ കാലാവധിയുള്ള താൽക്കാലിക താമസരേഖ ദീർഘിപ്പിച്ചു നൽകും ആഭ്യന്തരമന്ത്രി അനസൽ സാലേഖ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചതായി മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൾട്രൈ ദിനപത്രം റിപ്പോർട്ട് ചെയ്തു ഇതിനായി പ്രത്യേക അപേക്ഷ സമർപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയില്ല എന്നാൽ നിലവിൽ രാജ്യത്തിന് അകത്തുള്ളവർക്ക് മാത്രമാണ് ഈ സൗകര്യം ലഭ്യമാകുകയുള്ളൂ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിവര സാങ്കേതിക സംവിധാനം വഴിയായിരിക്കും ഇത് നടപ്പിലാക്കുക അതേസമയം സ്ഥാപനങ്ങളും മറ്റും തങ്ങളുടെ തൊഴിലാളികളുടെ താമസാനുമതി പുതുക്കുന്നതിന് നിലവിലെ ഓൺലൈൻ സംവിധാനം ഉപയോഗപ്പെടുത്തണം മലയാളികളടക്കം ആയിരക്കണക്കിന് പേർക്ക് ഏറെ ആശ്വാസകരമാണ് പുതിയ തീരുമാനം കുവൈറ്റിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ ഒഴിപ്പിക്കലിന് കുവൈറ്റിനോട് ഒരു മാസത്തെ സമയം അനുവദിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടതായി കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽക്കബസ് പത്രം റിപ്പോർട്ട് ചെയ്തു അടുത്തമാസം ഇന്ത്യയിൽ വ്യോമാതിർത്തി തുറന്നാലുടൻ ഇന്ത്യൻ തൊഴിലാളികൾ തിരിച്ചുപോകുമെന്നും വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ വെളിപ്പെടുത്തി ജനം കുവൈറ്റ്